Hi friends, in this video, we will taste the dragon chicken curry. We will cut the chicken. ഇനി ഇതിലോട്ട് 3 ടേബിൾസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒരു സ്പൂൺ കാശ്മീരി മുളകുപൊടി അര ടീസ്പൂൺ കുരുമുളകുപൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ഒരു മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇനി ചിക്കൻ ആഡ് ചെയ്യാം ഇനി ഇതിനെ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പോ ഇത് നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ അരമണിക്കൂർ മാറ്റി വെക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ പീസ് ആഡ് ചെയ്യാം ഇപ്പൊ എല്ലാ പീസും ചേർത്തിട്ടുണ്ട് നല്ലോണം ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ഫ്രൈ ആയി വന്നാൽ മതി ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ചിക്കൻ പീസ് എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട് അതേ ഓയിലിൽ മസാല തയ്യാറാക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു സവാള ഒരു ചെറിയ കഷ്ണം കാപ്സിക്കം ആഡ് ചെയ്യാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് 3 ടേബിൾസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി 2 ടേബിൾസ്പൂൺ കോൺഫ്ലവറിലേക്ക് അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ പീസ് ആഡ് ചെയ്യാം
ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.